നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ എന്താ പറ്റി മോനെ? ജാസ്മിൻ സ്റ്റെപ്പിൽ നിന്ന് വീണതാ, നടുപിടിച്ചാ വീണത്. ഇപ്പോ എഴുന്നേക്കാൻ പറ്റുന്നില്ല. നടുവിന് വല്ല ഒടിവോ ചതവോ ഉണ്ടായി കാണും. അതാവാനാ ചാൻസ്. എങ്ങനെയാണെങ്കിൽ നീ എങ്ങനെ അമേരിക്കയിലേക്ക് പോകും? രണ്ട് ദിവസം കഴിഞ്ഞ് പോകേണ്ടതല്ലേ? എനിക്ക് പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നേ. ജാസ്മിൻ എഴുന്നേറ്റാൻ ശ്രമിക്കുക, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാം. എനിക്കൊരാട്ടി അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഹോസ്പിറ്റലൊന്നും പോണ്ട, ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. ശരി ശരി, ഡോക്ടറെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിക്കാം. നിങ്ങൾ എല്ലാരും ചേർന്ന് ജാസ്മിനെ മെല്ലെ മുറി കൊണ്ടുപോകും, ഞാൻ ഡോക്ടറെ വിളിക്കാം. എഴുന്നേക്ക് പതുക്കെ മോളെ, പതുക്കെ. അയ്യോ എനിക്ക് വയ്യേ. മോളെ പതുക്കെ. ചിലപ്പോ ഡിസ്ക് സ്ലിപ്പായി കാണും, അല്ലെങ്കിൽ ഞരമ്പിന് ശക്തമായി പരിക്കേറ്റിട്ടുണ്ടാവും. എന്ത് തന്നെ ആയിരുന്നാലും സ്കാൻ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും പറയാനാവൂ. സ്കാൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കണ്ടേ ഡോക്ടറെ? വേദന കുറയാതെ ഇയാൾക്ക് എഴുന്നേക്കാനാകുമോ? ഞാനിപ്പോ പെയിൻ കില്ലർ തരാം, അത് കഴിച്ച് വേദന കുറഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് വന്നാ മതി. പെട്ടെന്ന് സുഖപ്പെടാൻ സാധ്യതയുണ്ടോ ഡോക്ടർ? അതൊക്കെ സ്കാൻ കഴിഞ്ഞാൽ മാത്രമേ പറയാനാകൂ. ഏതായാലും കുറഞ്ഞത് 3 മാസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരും. അത്രയും വേണ്ടിവരും. ചിലപ്പോ കൂടാനും സാധ്യതയുണ്ട്. അയ്യോ, ജാസ്മിന്റെ പെയിൻ കുറഞ്ഞാൽ ഉടനെ ജാസ്മിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം ഡോക്ടർ. ഓക്കെ, നമുക്ക് ട്രീറ്റ്മെന്റ് പക്ഷെ ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. എന്റെ ജാസ്മിനെ അമേരിക്ക പോകേണ്ട സമയത്ത് തന്നെ നോക്കിയ സ്ഥിതി വന്നല്ലോ. യാത്രയെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട, ആദ്യം ജാസ്മിൻ റിക്കവർ ആവട്ടെ. എന്നാ ശരി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.